നമസ്കാരം. ചൈനയിൽ നടക്കുന്നത് വലിയ സംഭവ വികാസങ്ങളാണ്. അവിടെ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പിനെയും 7 വൈദികരെയും ഒട്ടനവധി വൈദിക വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. വത്തിക്കാൻ്റെ അംഗീകാരമുള്ള ഒരു സഭയാണ് ചൈനയിലെ ഈ കത്തോലിക്ക സഭ. എന്നാൽ ചൈന സർക്കാർ വത്തിക്കാൻ സഭയെ ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർക്കവിടെ സ്വതന്ത്രമായി അംഗീകാരം കൊടുത്തിട്ടുള്ള മറ്റ് ചില ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട്. ഇവർ വേണമെങ്കിൽ അവരുമായി അഫിലിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചൈനീസ് സർക്കാരിൻ്റെ ആവശ്യം. എന്നാൽ ഇത് നമ്മുടെ നാട്ടിൽ പല മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടില്ല. എന്നാൽ ദീപിക ദിനപത്രം, കത്തോലിക്ക സഭയിലെ ബഹുഭൂരിപക്ഷം പേരും വായിക്കുന്ന ഒരു പത്രം, ഇന്ന് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായന്മാരോ സൈദ്ധാന്തികന്മാരോ ആരും ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഇത്തരക്കാരെക്കുറിച്ച് പ്രതികരണവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ റോയ് മാത്യു ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ആ പ്രതികരണം ഇങ്ങനെയാണ്: ഗാസയിൽ മഴ പെയ്താൽ ഇവിടെ കുടപിടിക്കുന്നവരും ആസ്ഥാന പ്രതിഷേധക്കാരും ചൈനീസ് സർക്കാരിൻ്റെ കൊള്ളരുതാമയ്ക്കെതിരെ റോഡിലിറങ്ങാൻ തയ്യാറാകുമോ? നടൻ പൃഥ്വിരാജൻ്റെ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. കത്തോലിക്ക മത്രാനെയും 7 വൈദികരെയും നിരവധി വൈദിക വിദ്യാർത്ഥികളെയും ചൈനീസ് സർക്കാർ അറസ്റ്റ് ചെയ്തുവെന്നാണ് ആഗമന കത്തോലിക്ക പത്രമായ ദീപിക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം, ഇസ്രായേൽ, ഫ്രാൻസ് ഇത്യാദി സ്ഥിരം കുത്തക ബൂർഷ്വ 5 പത്തികൾക്കെതിരെ വായത്താരി മുഴക്കുന്ന സ്ഥിരം നാടകവേദിക്കാർക്കെല്ലാം കത്തോലിക്കർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരാവുന്നതാണ്. സഖാക്കൾ വരുന്നില്ലെങ്കിൽ അടപടലം കീറി നിൽക്കുന്ന കോൺഗ്രസ്, ലീഗ്, സുഡാപ്പി ടീംസിനും മുന്നോട്ട് വരാം. നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ സംഘപരിവാർ കത്തോലിക്കരുടെ സംരക്ഷണ വേഷവും കെട്ടും. ക്രിസ്തുവിനെതിരെ പടം വരച്ചാൽ, സിനിമ പിടിച്ചാൽ, നാടകം എഴുതിയാൽ, കാർട്ടൂൺ വരച്ചാൽ, മെത്രാനെ പെണ്ണുകേസിൽ പിടിച്ചാൽ എന്ന് വേണ്ട എന്തിനും ഏതിനും മൊത്തമായും ചില്ലറയായും പ്രതിഷേധിക്കുന്ന KCBC ഉടനെ റോഡിലിറങ്ങി ചൈനീസ് കമ്മ്യൂണിസ്റ്റിനെ വെല്ലുവിളിക്കുമെന്നും കരുതുന്നു. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. എന്ത് പറ്റി നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർക്ക്? ചൈന എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് പുറകോട്ട് വലിയുന്നതാണ് പതിവ്. ചൈനയ്ക്ക് എന്തുമാകാം? ഇത് മാത്രമല്ല, ചൈനയിൽ നടക്കുന്ന മറ്റൊരു പ്രധാന വിഷയം അവിടുത്തെ ഉഗയൂർ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ്. അവരെ വ്യാപകമായി അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയുള്ള ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നു. അവരെ ആക്രമിക്കുന്നു, കൊല്ലുന്നു, സ്ത്രീകളെ കുട്ടികളെ ആക്രമിക്കുന്നു തുടങ്ങി നിരവധി പരാതികളാണ് ഉഗീർ മുസ്ലിങ്ങൾക്കെതിരെ ചൈനീസ് സർക്കാർ നടത്തുന്നതായി ആരോപണം ഉയർന്നിട്ടുള്ളത്. ഈ ആരോപണങ്ങളിൽ ഏതാണ്ട് സത്യമുണ്ട് എന്നും വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർക്കും സാഹിത്യകാരന്മാർക്കും എന്തിനും ഏതിനും പ്രതികരിക്കുന്ന പ്രതികരണ തൊഴിലാളികൾക്കും ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാലമായും ഇനിയും പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും കൂടുതൽ സമയവും ലക്ഷദ്വീപിലെ കാര്യവും മറ്റും നോക്കി സ്വസ്ഥമായി ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് പറഞ്ഞത് ഭീകരതയ്ക്കെതിരെ മനുഷ്യർ നടത്തുന്ന യുദ്ധമെന്നാണ് ഈ ഉഗീർ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അദ്ദേഹം അന്ന് ന്യായീകരിച്ചത്. ചൈനയിലും റഷ്യയിലുമൊക്കെ മഴ പെയ്താൽ നമ്മുടെ നാട്ടിലും കുടപിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരാരും തന്നെ ആ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ടില്ല എന്നടിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഉടൻ തന്നെ കൊടികളുമേന്തി തെരുവിലിറങ്ങുന്ന സാംസ്കാരിക നായകരും സൈദ്ധാന്തികന്മാരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാന വിഷയമുണ്ട്. വിഷയം ചൈനയാണ്. ചൈന എന്നാൽ അത് ഇവർക്ക് ചങ്കിലെ ചൈനയാണ്. ചൈനയ്ക്ക് എന്തുമാകാം, അതാണ് അവരുടെ നിലപാട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.